നമസ്കാരം കൂട്ടുകാരെ, ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നന്ദുബാർ ഡിസ്ട്രിക്റ്റിലെ ചിഞ്ച്പാഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ അടുത്തായിട്ടൊരു ഫോർട്ട് ഉണ്ടെന്ന് കേട്ടായിരുന്നു. ഹൽദാനി ഫോർട്ട് എന്നാണ് പേര്. പക്ഷേ ഇതിന് നല്ല പഴക്കമുണ്ട്. പക്ഷേ ഇത് ആരാണ് നിർമ്മിച്ചത് എന്ന് അറിയാൻ പാടില്ല. ആ ഫോർട്ട് അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ചിന്തപാടയിൽ നിന്നും ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ സ്ഥലം. ഒരു കാടൻ പ്രദേശത്ത് കൂടി പോയി നമ്മൾ ഈ ഫോർട്ടിൻ്റെ അടുത്തെത്താറാകും. ഇതെന്ന് പറയുമ്പോൾ 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഫോർട്ടിനെന്നാണ് പറയുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫോർട്ടാണ്. നമ്മളുടെ പ്രദേശത്ത് കാണുന്ന, അതായത് നമ്മുടെ തലശ്ശേരി ഫോർട്ട്, കണ്ണൂരിലുള്ള ഫോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കാട്ടിയും വലിയൊരു ഫോർട്ടാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറയപ്പെടുന്നത് എന്ന് പറയാം 300 വർഷത്തിലോളം പഴക്കമുണ്ട് എന്ന് പറയാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം ശിവാജി മഹാരാജിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ടയാണ് ഇത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അതിന് തക്കതായ തെളിവുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർക്കോ ഒന്നും ഇവിടെ ഇതിൻ്റെ പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഒന്നും ഇതിനെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ച് അറിയാൻ പാടില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. ഒരു കുന്നിൻ്റെ മേളിലാണ്, കുന്നിൽ നിന്നും മേളിൽ നിന്നുള്ള കാഴ്ചയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല പഴക്കമുണ്ട്. അതായത് പട്ടാളക്കാർക്ക് ആ പ്രദേശം നിരീക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോട്ടയ തന്നെയാണ്. ഇടയിലൊക്കെ ബീരങ്കി ഒക്കെ സ്ഥാപിച്ച് അതിനകത്ത് സ്ഥാപിച്ച് അതിനോട് നിരീക്ഷണം നടത്തക്ക രീതിയിലുള്ള 4 സൈഡിലും ദ്വാരങ്ങളോടുകൂടിയ കോട്ടയൊക്കെയാണ് കാണുന്നത്. പക്ഷെ നല്ലൊരു ഫോർട്ട് തന്നെയാണ്. ഒരിക്കൽ ഈ പ്രദേശത്ത് വരുന്നവർ അവിടെ പോയി അത് കാണുന്നത് നന്നായിരിക്കും. പക്ഷേ ഈ പ്രദേശത്തിലോട്ട് എത്തിപ്പെടുന്നത് വളരെ, ഈ കാണുന്ന ഈ വില്ലേജസ് ഉണ്ടല്ലോ, ഈ വീടുകളുടെ ഇടയിലൂടെയാണ് ഇവിടേക്കുള്ള വഴി. അതായത് നടന്ന് ഈ വീടിൻ്റെ പിന്നാമ്പുറത്ത് കൂടി നടന്ന് ഈ ഫോർട്ടിലോട്ട് കയറുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് എന്നോ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ഇതിനുണ്ടോ എന്നോ ഒന്നും അറിയാതെ ഒരു വെറുതെ അങ്ങ് കിടക്കുന്ന ഒരു പ്രദേശം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ നിങ്ങൾ മലയാളികൾ ഇവിടെ എത്തപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഇതിൻ്റെ ചരിത്രവും നമുക്ക് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗൂഗിളിന് പോലും അറിയാത്ത ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത്.